ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഒരു ആശ്വാസം വഹിക്കും. ഞാൻ കളിമാനിരുന്നാണ് വരുന്നത്. ഞാൻ എനിക്ക് ആസ്മ അസുഖം ഉണ്ടായിരുന്നു. 6 വർഷം കൊണ്ട് ഞാൻ മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് 12 ആം തീയതി പാസ്റ്റർ ഒരു മീറ്റിങ്ങിൽ ഞാൻ വീട്ടിലിരുന്ന് കേട്ടു. ആ കേട്ടപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്കും ഭവനങ്ങളിലിരിക്കുന്നവർക്കും ഈ ആസ്മ വിടുതലിന് വേണ്ടി നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അപ്പോഴും വലിയ വായിൽ നിലവിളിച്ചും കൊണ്ട് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ഒന്നിനും വയ്യാത്തൊരവസ്ഥയാണ്. എനിക്ക് ഞാൻ 6 വർഷം കൊണ്ട് ഉപയോഗിക്കുന്ന മരുന്ന് എനിക്ക് വിടുതൽ തരണം. എനിക്ക് ഇനി ആ മരുന്ന് കഴിക്കാൻ വയ്യ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കരഞ്ഞു. ഞാൻ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എഴുച്ചെന്നും പോയി. അന്ന് ഞാൻ മരുന്ന് ഉപയോഗിച്ചില്ല, പിറ്റേ ദിവസവും ഞാൻ മരുന്ന് ഉപയോഗിച്ചില്ല. എനിക്കത് ഉപയോഗിക്കണമെന്ന് തോന്നിയില്ല. 3-ാമത്തെ ദിവസം എനിക്ക് അയ്യോ ഞാൻ മരുന്ന് കഴിക്കുന്നില്ല, എനിക്ക് എങ്ങനെ അസുഖം മാറിയെന്ന് എനിക്കൊരു സംശയം. എനിക്ക് 2-3 ദിവസമായിട്ട് അസുഖം ഉണ്ടായില്ല. 5-ാമത്തെ ദിവസം എനിക്ക് നെഞ്ചിനകത്തൊരു ഉമ്മിഷ്ടവും ഒരു പ്രാളവും ഉണ്ടായി. അപ്പോഴും ഞാൻ പറഞ്ഞു, കർത്താവേ ഞാനും എൻ്റെ യേശു കർത്താവും കൂടെ ഒരു ഉടമ്പടിയിൽ ഞാൻ നിൽക്കുകയാണ്. ഞാൻ 12-ാം തീയതി കേട്ട ആ വചനപ്രകാരം ഞാൻ മരുന്ന് കഴിക്കുന്നില്ല. ഇനി ഞാൻ ഒരിക്കലും ഈ മരുന്ന് കഴിക്കാതെ തന്നെ എൻ്റെ ദൈവം എനിക്ക് പൂർണ്ണ വിടുതൽ തരണമെന്ന് ഞാൻ വെച്ചു. ഇന്ന് 48 ദിവസമായി ഞാൻ ഈ മരുന്ന് കഴിച്ചിട്ട്. മച്ചി ടി വി പ്രോഗ്രാം കണ്ടതല്ലേ? ടി വി പ്രോഗ്രാം കണ്ടോണ്ടിരുന്ന 12-ാം തീയതി അന്നേരം ആസ്മ രോഗികൾ സൗഖ്യമാകുന്നത് ഞാൻ പറഞ്ഞു. അവർക്കും ഭവനങ്ങളിലിരിക്കുന്നവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പാസ്റ്റ് പറഞ്ഞു. അപ്പോഴത്തന്നെ ഞാൻ നെഞ്ചത്ത് കൈ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് പിന്നെ ഞാൻ മരുന്ന് ഉപയോഗിച്ചില്ല. മരുന്ന് ഉപയോഗിച്ചില്ല ഇപ്പൊ 48 ദിവസമായല്ലേ. ഇതുവരെയും പിന്നെ മരുന്ന് ഉപയോഗിച്ചിട്ടില്ല. അന്ന് ഒന്ന് കരം അടിക്കാമെങ്കിൽ നല്ലതുപോലെ കരം.